ഒന്നുകൊണ്ടും ബിസ്സുജൂദി വലാബിൽ റുക്കുഇ വലാബിൽ ഖിയാമി വലാബിൽ ഇൻസിറാഫ് സുജൂദിലോ റുക്കുഇലോ നൃത്തത്തിലോ നിസ്കാരത്ത് പിരിയുന്നതിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഇമാമിനെ മുൻകടക്കാൻ പാടില്ല അത് കുറ്റകരമാണ് അപ്പം ഇമാമ് കയ്യയക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കയ്യയക്കാൻ പാടില്ല അപ്പം ഇമാമ് അള്ളാഹു അക്ബർ എന്ന് കൈ അയക്കുമ്പോഴേ നമ്മൾ ഇവിടുന്ന് കയ്യെടുക്കാൻ പാടുള്ളൂ അതന്നെ വെറുതെ എങ്ങനെയാണ് പോയാലല്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ പൊന്തിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് റുക്കുഇലേക്ക് പോകേണ്ടത് ഇതൊക്കെ ഇന്ന് മുതൽ നടപ്പിലാകണം ആ ചെറുപ്പത്തിൽ ശീലായതാറിനാണ്ട് പിന്നെയും പഴയതാണെങ്കിൽ ആയി മെനക്കേണ്ട ആവശ്യമില്ല സുഖമില്ലാണ്ട് കയ്യ് അഴിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തന്നെ റുക്കുഇലേക്ക് പോകണം അതങ്ങനെ തന്നെ നടപ്പിലാക്കണം ശീലാക്കണം ഇമാമ ചെയ്യുന്നില്ലെങ്കിൽ യാതൊരു നിവൃത്തിയില്ല ഇമാമ ഇപ്പം മൂട്ടിലൊന്ന് മാന്തി നമുക്ക് മാന്താൻ പറ്റുമോ നിസ്കാരത്തിൽ പെടാത്തൊരു കാര്യമാണ് ചെയ്താൽ അതുപോലത്തെ ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ ഇമാമ പലതും വിട്ടുപോയിട്ടുണ്ടാവും മാത്രമല്ല ഇപ്പോൾ ഇമാമിനിപ്പോൾ കാലിന് സുഖമില്ല അയാൾ കാലിങ്ങനെ വെച്ച് നമുക്കങ്ങനെ വെക്കാൻ പറ്റുമോ അയാൾക്ക് ചിലപ്പോൾ കാലിന് നല്ല വേദന ഉണ്ടായതുകൊണ്ട് അന്ന് അങ്ങനെ വെച്ചതായിരിക്കും അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവും മറന്നു പോകാം വിട്ടുപോകാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം അതൊന്നും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല ആ മുൻകടക്കുക എന്നാണ് ഇമാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഇമാമി ഇരുന്നാൽ മമ്മൂമി ഇരിക്കണം അത് പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ഇരിക്കാനുള്ളൊരു ഇമാം നിൽക്കണ്ടല്ലോ നിൽക്കാനുള്ളവരുണ്ടാവും വേറെ വരുന്നോട്ടെ അപ്പോൾ റുക്കോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ റുക്കു എങ്ങനെയായിരിക്കണം റുക്കോയിൽ നിൽക്കേണ്ടത് തലയും ഊരയും ഒരേ ലെവലിലായിരിക്കണം മനസ്സിലായില്ലേ കാലിൻ്റെ ചിരട്ടക്ക് തന്നെ പിടിക്കണം കൈ രണ്ടും കാലിൻ്റെ ചിരട്ടക്ക് പിടിക്കണം എന്നിട്ട് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് തലയും ഊരയും ഒരേ ലെവലിൽ ലൗസുബ് അലൈഹിൽ മാ ഉലസ്തഖറാന മേലെ വെള്ളമൊഴിച്ചാൽ അത് അങ്ങോട്ടും പോകില്ല വെള്ളം അങ്ങനെ നിൽക്കുന്നു അത്ര സ്റ്റഡി ആയിട്ട് നിൽക്കണം എന്നാണ് പല ആളെ റുക്കു കണ്ടാൽ പാൻറ് ഇൻസെർട്ടാക്കി വൽക്ക് റുക്കു പൂർത്തിയാവില്ല കാരണം അവിടെ ഇവിടെ തിരികെ ഇതാക്കി വെച്ചാൽ അങ്ങനെ ഒട്ടും പെട്ടെന്ന് വരുന്നതാണ് ചില ആൾ നിസ്കരിക്കാനല്ല അതിനും വേണ്ടിയിട്ട് ചില കുട്ടികളുണ്ടല്ലേ ഇന്നാക്കിയാൽ പിന്നെ ബസ്സിൽ സീറ്റ് ഇട്ടാലും കൂടി ഇരിക്കില്ല അങ്ങനെ കഴിയുള്ളൂ കാരണം ഇരുന്നത് അവിടെ ഇവിടെയും തിരികെയതൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പോന്നാലോ വിചാരിച്ചിട്ട് അതൊക്കെ ആ ജാതിയൊക്കെ ഒഴിവാക്കണം നമ്മൾ നമസ്കാരം വലിയൊരു ഇബാദത്താണ് അത് നബി പഠിപ്പിച്ചതുപോലെ ചെയ്താലേ അതിൻ്റെ കൂലി കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ശരിക്കും ലെവലായിട്ട് നിൽക്കണം കാലിൻ്റെ മുട്ടുകാലിങ്ങനെ ഇങ്ങോട്ട് ഉള്ളിക്ക് മടങ്ങിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിക്കണതാണ് അവിടൊന്നും റുക്കുവാവില്ല ശരിക്കും നിരക്ക് 90 ഡിഗ്രി കോണെന്ന് പറയില്ലേ എന്നതുപോലെ നിൽക്കണം ലൗസുബ് അലൈഹിൽ മാ ഉലസ്തഖറ തലയും തല ഇങ്ങനെ കരുത് എന്നാൽ തല നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് ബാക്കിക്ക് നോക്കുക പാൻ്റ് ഇട്ടോല് അതും പറ്റുമോ അതും പറ്റൂല അങ്ങനെ റാ നെയ്തിയമാതിരി അങ്ങനെ നിൽക്കരുത് ശരിക്കും ഇങ്ങനെ തന്നെയാകണം അങ്ങനെ നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് നോട്ടം സുജൂദിൻ്റെ ഭാഗത്ത് തന്നെ ആ സുജൂദിൻ്റെ ഭാഗത്ത് തന്നെ നോക്കണം ഇങ്ങനെ നോക്കരുത് ചില ആളങ്ങനെ നോക്കുക അത് ശരിയല്ല കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ കണ്ട് ആ ചിരട്ടൊക്കെ ഇങ്ങനെ പിടിക്കണ്ടേ കാലിൻ്റെ മുട്ടിൽ ബലം കൊടുക്കണം കാലിൻ്റെ മുട്ടിൽ ബലം കൊടുത്ത് ലെവലിൽ നിൽക്കണം കൈയൊന്നും പ്രശ്നമല്ല കൈ അല്പം വളയും ഏ ആ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല വേണ്ട ഇങ്ങനെയുണ്ട്
ഒരു കാര്യത്തിലും. ഇന്നി ഇമാമുക്കും, നബി പറയാണ് ഞാൻ നിങ്ങളുടെ ഇമാമാണ്. ഫലാ തസ്ബിഖൂനി, നിങ്ങളൊരിക്കലും എന്നെ മുൻകടക്കരുത് ഒന്നുകൊണ്ടും. ബി സുജൂദി വലാ ബിർ റുക്കുഇ വലാ ബിൽ ഖിയാമി വലാ ബിൽ ഇൻസിറാഫ്, സുജൂദിലോ റുക്കുഇലോ നൃത്തത്തിലോ നിസ്കാരത്ത് പിരിയുന്നതിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, അത് കുറ്റകരമാണ്. അപ്പോൾ ഇമാമ് കയ്യയക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കയ്യയക്കാൻ പാടില്ല. അപ്പോൾ ഇമാമ് അള്ളാഹു അക്ബർ എന്ന് കയ്യയക്കുമ്പോഴേ നമ്മൾ ഇവിടുന്ന് കയ്യെടുക്കാൻ പാടുള്ളൂ. അതന്നെ വെറുതെ ഇങ്ങനെയാണ് പോയാലല്ല, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ പൊന്തിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, റുക്കുഇലേക്ക് പോകേണ്ടത്. ഇതൊക്കെ ഇന്ന് മുതൽ നടപ്പിലാകണം. ആ ചെറുപ്പത്തിൽ ശീലായതാറിനാണ്ട് പിന്നെയും പഴയതാണെങ്കിൽ ഞാൻ മെനക്കേണ്ട ആവശ്യമില്ല, സുഖമില്ലാണ്ട്. കയ്യ് അഴിച്ചിട്ട് അള്ളാഹു അക്ബർ എന്നിട്ട് തന്നെ റുക്കുഇലേക്ക് പോകണം. അതങ്ങനെ തന്നെ നടപ്പിലാക്കണം, ശീലാക്കണം. ഇമാമ് ചെയ്യുന്നില്ലെങ്കിൽ യാതൊരു നിവൃത്തിയില്ല. ഇമാം ഇപ്പം മൂട്ടിലൊന്ന് മാന്തി നമുക്ക് മാന്താൻ പറ്റുമോ? നിസ്കാരത്തിൽ പെടാത്തൊരു കാര്യമാണ് ചെയ്താൽ. അതുപോലത്തെ ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ ഇമാമ് പലതും വിട്ടുപോയിട്ടുണ്ടാവും. മാത്രമല്ല, ഇപ്പോൾ ഇമാമിനിപ്പോൾ കാലിന് സുഖമില്ല, അയാൾ കാലിങ്ങനെ വെച്ച്, നമുക്കങ്ങനെ വെക്കാൻ പറ്റുമോ? അയാൾക്ക് ചിലപ്പോൾ കാലിന് നല്ല വേദന ഉണ്ടായതുകൊണ്ട് അന്ന് അങ്ങനെ വെച്ചതായിരിക്കും. അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവും, മറന്നു പോകാം, വിട്ടുപോകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, അതൊന്നും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ആ മുൻകടക്കുക എന്നാണ് ഇമാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇമാം ഇരുന്നാൽ മമ്മൂമി ഇരിക്കണം, അത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇരിക്കാനുള്ളൊരു ഇമാം നിൽക്കണ്ടല്ലോ, നിൽക്കാനുള്ളവരുണ്ടാവും വേറെ വരുന്നോട്ടെ. അപ്പോൾ റുക്കു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ റുക്കു എങ്ങനെയായിരിക്കണം, റുക്കുയിൽ നിൽക്കേണ്ടത് തലയും ഊരയും ഒരേ ലെവലിലായിരിക്കണം, മനസ്സിലായില്ലേ. കാലിൻ്റെ ചിരട്ടക്ക് തന്നെ പിടിക്കണം, കൈ രണ്ടും കാലിൻ്റെ ചിരട്ടക്ക് പിടിക്കണം. എന്നിട്ട് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് തലയും ഊരയും ഒരേ ലെവലിൽ. ലൗസുബ് അലൈഹിൽ മാ ഉലസ്തഖറാന, മേലെ വെള്ളമൊഴിച്ചാൽ അത് അങ്ങോട്ടും പോകില്ല, വെള്ളം അങ്ങനെ നിൽക്കുന്നു, അത്ര സ്റ്റഡി ആയിട്ട് നിൽക്കണം എന്നാണ്. പല ആളെ റുക്കുഇ കണ്ടാൽ പാൻറ് ഇൻസെർട്ടാക്കിയവർക്ക് റുക്കുഇ പൂർത്തിയാവില്ല, കാരണം അവിടെ അവിടെ തിരികെ ഇതായി വെച്ചാൽ അങ്ങനെ കിട്ടുന്നുണ്ട് പെട്ടെന്ന് വരുന്നതാണ്. ചില നിസ്കരിക്കാനല്ല അതിനും വേണ്ടിയിട്ട്. ചില കുട്ടികളുണ്ടല്ലേ ഇന്നാക്കിയാൽ പിന്നെ ബസ്സിൽ സീറ്റ് ഇട്ടാലും കൂടി ഇരിക്കില്ല, അങ്ങനെ കഴിയുള്ളൂ. കാരണം ഇരുന്നത് അവിടെയും ഇവിടെയും തിരികെയതൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പോന്നാലോ വിചാരിച്ചിട്ട്, അതൊക്കെ ആ ജാതിയൊക്കെ ഒഴിവാക്കണം. നമ്മൾ നമസ്കാരം വലിയൊരു ഇബാദത്താണ്, അത് നബി പഠിപ്പിച്ചതുപോലെ ചെയ്താലേ അതിൻ്റെ കൂലി കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ശരിക്കും ലെവലായിട്ട് നിൽക്കണം, കാലിൻ്റെ മുട്ടുകാലിങ്ങനെ ഇങ്ങോട്ട് ഉള്ളിക്ക് മടങ്ങിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിക്കണതാണ്. അതുകൊണ്ടൊന്നും റുക്കുആവില്ല. ശരിക്കും നിരക്ക് 90 ഡിഗ്രി കോണെന്ന് പറയില്ലേ എന്നതുപോലെ നിൽക്കണം. ലൗസുബ് അലൈഹിൽ മാ ഉലസ്തഖറ, തലയും തല ഇങ്ങനെ കരുത്, എന്നാൽ തല നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് ബാക്കിൽ നോക്കുക പാൻറ് ഇട്ടോല്, അതും പറ്റുമോ? അതും പറ്റൂല. അങ്ങനെ റാന്ന് എഴുതിയമാതിരി അങ്ങനെ നിൽക്കരുത്, ശരിക്കും ഇങ്ങനെ തന്നെയാകണം. അങ്ങനെ നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നോട്ടം സുജൂദിൻ്റെ ഭാഗത്ത് തന്നെ, ആ സുജൂദിൻ്റെ ഭാഗത്ത് തന്നെ നോക്കണം, ഇങ്ങനെ നോക്കരുത്. ചില ആളങ്ങനെ നോക്കുക, അത് ശരിയല്ല. കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, കണ്ട് ആ ചിരട്ടൊക്കെ ഇങ്ങനെ പിടിക്കണ്ടേ. ചിരട്ടൊക്കെ പിടിക്കണം, എങ്ങനെ പിടിച്ചാ പോരാ, ചില ആളിങ്ങനെ